കുറച്ച് നേരം ഒരു കോൾ വെയിറ്റ് ചെയ്യാം. മെഡി ടൈമിലേക്ക് സ്വാഗതം. ഹലോ 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 സാർ, ഞാൻ ഫ്രാൻസിസ്, എന്റെ പേര് ഫ്രാൻസിസ്, ഞാൻ തിരുവനന്തപുരം. ഓക്കെ സാർ, സംസാരിച്ചു, ഡോക്ടർ സംസാരിച്ചോളൂ സാർ. പറയൂ പറയൂ സാർ, പറയൂ പറയൂ. എനിക്ക് 22 വർഷത്തിലധികമായി ഞാൻ ഡയബറ്റിക് ആണ്. ഓക്കെ. ആദ്യം ഒരു 3 വർഷത്തോളം യാതൊരു മെഡിസിനും ഇല്ലാതെ തന്നെ ഞാൻ വളരെ ജീവിതശൈലി കൊണ്ട് തന്നെ കൺട്രോൾ ആയി. ഓക്കെ. പിന്നീട് വളരെ ചെറിയ ഒരു ടാബ്ലറ്റിൽ തുടങ്ങി. ഓക്കെ. ഒരു 2 വർഷം കഴിഞ്ഞപ്പോ രണ്ട് ടാബ്ലറ്റ്, അത് തന്നെ കൂടിയ താഴ്ത്താക്കി, പിന്നെ അങ്ങനെ കൂട്ടി 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 ഇപ്പോ 4 ടാബ്ലറ്റ് ദിവസം കഴിക്കുന്നുണ്ട്. രാവിലെ 2 ടാബ്ലറ്റും വൈകിട്ട് 2 ടാബ്ലറ്റും. എന്നാ പോലും ചില പലപ്പോഴും ഈ ഗ്ലൂക്കോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ അത് എക്സ്റ്റീഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ലിമിറ്റ്. ഓക്കെ. അത് എന്നാ തന്നെ ചില സ്വിച്ചൊക്കെ ആവുമ്പോഴേ പെട്ടെന്ന് വേർത്ത് എനിക്ക് ഷുഗർ താഴ്ന്നതായിട്ട് മനസ്സിലാവും. ഞാൻ ഡോക്ടറോട് സമീപിച്ചപ്പോഴാണ് പറഞ്ഞത് ഷുഗർ ചിലപ്പോൾ താഴ്ന്നുണ്ട് തോന്നി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻസുലിനിലേക്ക് മാറാൻ ഞാൻ പലപ്പോഴും ഡോക്ടറും അഡ്വൈസ് ചെയ്യുന്നില്ല. ഡോക്ടറും പറഞ്ഞിരുന്നു ഇൻസുലിനൊക്കെ ഈ ടാബ്ലറ്റ് ഇത്രയും കഴിക്കുന്നതായിരുന്നു. ഓക്കെ. പക്ഷെ ഇങ്ങനെ സിംപ്റ്റം തനിക്ക് ഉള്ള സ്ഥിതിക്ക് ഇതാകുമ്പോൾ കൂടുതൽ കോഷ്യസ് ആയിരിക്കണം. ഇൻസുലിൻ എടുക്കുമ്പോൾ ഇങ്ങനെ കുറയുന്ന ഒരു സിംപ്റ്റം ഉണ്ടെങ്കിൽ ഇതാണ്. അപ്പൊ എന്നെ മനസ്സിലെടുത്തോളം ഞാൻ ഈ 22 വർഷമായിട്ടും ഡയബറ്റിക്കിനും അതോടൊപ്പം ബി പി ക്കും. സാറിന്റെ സംശയം എന്തായിരുന്നു സാർ? അപ്പൊ ഈ ഇപ്പൊ സാറ് ഇൻസുലിനെ പറ്റി കൂടുതൽ ഇൻസുലിനാണ് നല്ലത് എന്ന് ഇപ്പൊ വീണ്ടും ഇൻസിസ്റ്റ് ചെയ്ത് പറയുമ്പോള് ഇൻസുലിനിലേക്ക് മാറിയാൽ ഉണ്ടാകാവുന്ന എന്റെ ഒരു ബോഡി ഇത് വെച്ച് നോക്കുമ്പോൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് താഴാനൊക്കെ ഉള്ള സാധ്യതയില്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് അഡ്വൈസബിൾ ആണോ എന്ന് ചോദിക്കുക. സാറിന്റെ വയസ്സ് എത്രയുണ്ട്? എനിക്ക് 62. ഈ 23 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ടല്ലേ? ഈ എച്ച് ബി എ വൺസി പരിശോധന അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ചെയ്തിരുന്നോ? 3 മാസത്തെ പണ്ടൊക്കെ എനിക്ക് 6 ഒക്കെ ആയിരുന്നു, ഇപ്പോഴത് 7 ആയി. മിക്കവാറും 7.5 ഒക്കെ തന്നെ വരാറ്. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ സാർ, ശ്രദ്ധിക്കുക. സാർ ഇപ്പൊ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് എന്ന് പറയുന്ന ഗ്ലൈക്കോമെറ്റ് GP2 മെറ്റ്ലോങ് സൊമേലിസ്, സൊമേലിസ് എന്ന് പറഞ്ഞ വിൽഡാഗ്ലിപ്റ്റിൻ എന്നൊരു മരുന്ന, നമുക്ക് പുതിയ വിഭാഗത്തിൽപ്പെടുന്ന മരുന്ന. ഈ മരുന്നെല്ലാം വളരെ നല്ല വിഭാഗത്തിൽപ്പെടുന്ന ഔഷധങ്ങളാണ്. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളും ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റും വളരെ പെർഫെക്റ്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ സാറിൻ്റെ A1C കഴിഞ്ഞ 3 മാസം ശരാശരി എന്ന് പറയുന്ന 7 താഴെ, അപ്പോൾ 7.5 എന്ന് പറഞ്ഞ 7 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ കുറച്ച് വ്യത്യാസപ്പെടുന്നതെന്നാണ് തോന്നുന്നത്. എന്നാലും 60 വയസ്സ് കഴിഞ്ഞു, വർഷങ്ങളായിട്ട് 6-6.5 ഇപ്പം ഈ അടുത്ത് 7 ആണെങ്കിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്താൽ ചിലപ്പം അത് മാറാവുന്നതേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, 23 വർഷം കഴിഞ്ഞു സാറിൻ്റെ ബ്ലഡ് ഷുഗർ വന്നിട്ട്, ഇത്രയും കാലം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന സെൽസ് ഉണ്ട്, ബീറ്റ സെൽസ് ഉണ്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന, ആ കോശങ്ങൾ ഏറെക്കുറെ ഡിസ്ട്രോയിഡ് ആയി കാണണം, അതായത് ഏറെക്കുറെ നശിച്ച് കാണുന്ന എല്ലാ പ്രമേഹ രോഗികളിലും വരുന്നൊരു പ്രതിഭാസമാണ്. അപ്പോൾ 23 വർഷം ആയതുകൊണ്ട് തന്നെ സാറിന് ഏറ്റവും നല്ലത് ഡെഫിനറ്റ്ലി ഇൻസുലിൻ തന്നെയാണ്. പിന്നെ സാറ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻസുലിൻ പണ്ടത്തെ പോലെ ഇങ്ങനെ 3-4 തവണ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു അവസ്ഥയല്ല. ഹൈ ഡോസിൽ എടുക്കേണ്ട അതേ ഇൻസുലിൻ എല്ലാം അതേ രീതിയിൽ തന്നെ എടുക്കണമെന്നില്ല. ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ ഇൻസുലിൻ നമുക്കിപ്പോൾ അവൈലബിളാണ്. ഞാൻ ഇതിന് തൊട്ട് മുമ്പുള്ള ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് ഞാൻ പറഞ്ഞു, ഇൻസുലിൻ ഡെഗ്ലൂഡക് എന്ന് പറയുന്ന ഇൻസുലിൻ, അത് ദിവസം ഒരു നേരവും ഈവൻ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ എടുക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ ഗ്ലാർജിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇൻസുലിൻ, 24 മണിക്കൂർ ആക്ഷനുള്ള ഇൻസുലിൻ, ഡെറ്റിമർ എന്ന് പറയുന്ന മറ്റ് ഇൻസുലിൻ ഉണ്ട്. ഇതെല്ലാം ദിവസം ഒരു നേരം എടുത്താൽ മതി, അതിൻ്റെ ആക്ഷൻ ഏകദേശം 24 മണിക്കൂർ നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഒരിക്കലും ഷുഗർ തീരെ കുറയ്ക്കത്തില്ലെന്നാ. അപ്പോൾ ഈ ശ്രദ്ധിക്കുക സാർ, ഈ ഇൻസുലിൻ എടുക്കുമ്പോൾ ഈ ഇൻസുലിൻ മാത്രമായിരിക്കില്ല നമുക്ക് വേണ്ടത്. സാറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ നമുക്ക് ചിലത്, ഉദാഹരണത്തിന് മെറ്റ്ഫോമിൻ പോലുള്ള മരുന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ ബേസൽ ഇൻസുലിൻ ആണെങ്കിൽ സാറിന് ഈ സൾഫല ഗ്ലൈക്കോമെറ്റ് GP2 എന്ന് പറയുന്ന സാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധം ഒരു നേരം വീണ്ടും കഴിക്കേണ്ടി വരുമായിരിക്കാം. അപ്പോൾ അങ്ങനെ ക്രമീകരിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റും ഇല്ലെന്ന് മാത്രമല്ല, സാറിന് ഏറ്റവും നല്ലതും അതായിരിക്കും. അപ്പോൾ സാറിന് ഇപ്പോൾ A1C HbA1C 7 താഴെയും, അല്ലെങ്കിൽ അറൌണ്ട് 7 ആണ്, അങ്ങനെയാണെങ്കിൽ സാറിന് ഈ 24 മണിക്കൂർ ആക്ഷനുള്ള ഒരു ബേസൽ ഇൻസുലിൻ കൂടി സാർ എടുക്കുമ്പോൾ സാറിൻ്റെ A1C വീണ്ടും കുറയുകയും പതുക്കെ 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 സാറിൻ്റെ
ഈ ഗ്ലൈക്കോമെഡ് ജി പി ടു എന്ന് പറയുന്ന ഗ്ലൈമിപ്രൈഡ് പോലുള്ള ഔഷധങ്ങളുടെ ഡോസ് കുറച്ചുകൊണ്ട് വരികയും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മറ്റ് അനലോഗ് ഇൻസുലിൻ ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ പറയും, ഉദാഹരണത്തിന് അസ്പാർട്ടെന്നോ ലിസ്പ്രോ പോലുള്ള രണ്ട് നേരം എടുക്കുന്ന ഇൻസുലിൻസ് ഉണ്ട്. ആ ഇൻസുലിൻ്റെ പ്രത്യേകത, സാധാരണ ഇൻസുലിനെ പോലെ ഷുഗർ തീരെ കുറച്ച് ബുദ്ധിമുട്ടാകത്തുമില്ല, ഷുഗർ കൺട്രോളാക്കി നിർത്തും. ഒരുപാട് നമുക്ക് ഈ ഇൻസുലിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വെയിറ്റ് കൂട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ബേസൽ ഇൻസുലിനും ഈ അനലോഗ് ഇൻസുലിനും ഒക്കെ ഒരു പരിധി വരെ ആ വെയിറ്റ് കൂട്ടുന്നതിനെ കൺട്രോൾ ചെയ്യാനും കഴിയും. അപ്പോൾ ശ്രദ്ധിക്കുക സാർ, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അപ്പോൾ സാർ മനസ്സിലാക്കുക, ഇൻസുലിൻ എടുക്കുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നം വെയിറ്റ് വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശക്തമായിട്ടുള്ള എക്സസൈസ് അഡ്വൈസബിൾ ആണ്. അപ്പം മനസ്സിലാക്കുക, ഞാൻ ഈ പറഞ്ഞ ഒരു നേരം എടുക്കുന്നതും അല്ലെങ്കിൽ ബേസൽ ഇൻസുലിൻ ഈ പറയുന്ന അനലോഗ് ഇൻസുലിൻ്റെയൊക്കെ ഒരേ ഒരു ചെറിയൊരു ഒരേ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ വിലയാണ്. സാധാരണ ഇൻസുലിനുള്ള വില ആയിരിക്കില്ല ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഇൻസുലിന് വിലയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയ ചെറുതല്ല, സാധാരണ ഇൻസുലിൻ 200 താഴെയാണെങ്കിൽ ഇതിൽ പല ഇൻസുലിനും 400, 500 ഈവൻ ചില ഇൻസുലിൻ 1000 രൂപയിൽ കൂടുതലാണ് ഒരു ഇൻസുലിൻ. അത് എത്ര ദിവസം ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള അതിൻ്റെ ഡോസ് അനുസരിച്ചിരിക്കും. അപ്പോൾ സാറ് ശ്രദ്ധിക്കേണ്ട, സാറിൻ്റെ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം ഇപ്പോൾ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധങ്ങൾ വളരെ നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഡോസിൽ നല്ല ഔഷധങ്ങൾ നല്ല രീതിയിൽ അവയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ സാറ് ഇൻസുലിനോട്ട് പറയൂ സാർ. മനസ്സിലായി മനസ്സിലായി, അതേ മേഡത്തിനെ തന്നെ കാണുക സാർ, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പം ശ്രദ്ധിക്കേണ്ടത് സാർ, ഇപ്പോൾ രാവിലെ മെറ്റ്ലോങ് ഡി എസ് രാവിലെ കഴിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? അത് സാർ ഒന്ന് രാത്രിത്തോട്ടാക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി രാത്രി ഭക്ഷണത്തിന് ശേഷം ആക്കാൻ അത് മാഡമായിട്ട് ഡിസ്കസ് ചെയ്യുക. കഴിയുമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ സാർ സൗകര്യപൂർവ്വം ഈ ബേസൽ ഇൻസുലിനോട്ടോ അനലോഗ് ഇൻസുലിനോട്ടോ ആകുവാൻ ശ്രമിക്കുക. ഡോസ് ടാബ്ലറ്റിൻ്റെ ഡോസ് കുറച്ചുകൊണ്ട് വരിക. ഏറ്റവും ശ്രദ്ധിക്കുക, വ്യായാമം ഭക്ഷണക്രമമാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാന ഘടകം, അതും തുടരുക. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ. അപ്പം ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ അല്പം സാധാരണ ക്ഷീണം ഉണ്ടാവും അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന ഈ പറയുന്ന ക്ഷീണം, അല്ലെങ്കിൽ നമുക്ക് സാധാരണഗതിയിൽ പ്രമേഹ രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഡയബറ്റിക് ഫെറ്റിക് എന്ന് പറയുന്ന ക്ഷീണം എന്ന് പറയുന്നത് നമുക്ക് അത് ആ ഒരു പ്രമേഹ രോഗിക്ക് ആ ക്ഷീണം വന്നു കഴിയുമ്പോഴേ അത് യഥാർത്ഥ ക്ഷീണം എന്താണെന്ന് മനസ്സിലാവും. അത്ര മാത്രം ഒരു ക്ഷീണമാണ്. ക്ഷീണമല്ലാതെ പിന്നെ ഓസ്മോട്ടിക് സിംപ്റ്റംസ് എന്ന് പറയും, അമിതമായിട്ടുള്ള ദാഹം, എന്ത് വെള്ളം കുടിച്ചാലും ദാഹം, അമിതമായിട്ടുള്ള വിശപ്പ്, അമിതമായിട്ട് യൂറിൻ പോവുക, പ്രത്യേകിച്ച് രാത്രി ഒന്നിൽ കൂടുതൽ തവണ യൂറിൻ പാസ് ചെയ്യുക, ശരീരത്തിൽ ഇൻഫെക്ഷൻ വന്ന എന്തെങ്കിലും വ്രണങ്ങൾ വന്ന് കരിയാതിരിക്കുക, പിന്നെ എന്തോ പറയാം, ചിലർക്ക് ആദ്യമായിട്ടുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ലൈംഗിക ശേഷി കുറവായിട്ട് തന്നെ വരാം, അല്ലെങ്കിൽ കാലുകളിൽ പ്രത്യേകിച്ച് മരവിപ്പും പെരുപ്പുമായിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിയിലെ ലക്ഷണങ്ങൾ. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് പല പ്രമേഹ രോഗികളിലും ഈ ലക്ഷണങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ മാസങ്ങളോ വർഷങ്ങൾക്കോ ശേഷമായിരിക്കും. അതാണ് ചോദിച്ചു വന്നത്, ലക്ഷണങ്ങൾക്ക് വേണ്ടി നോക്കി ഒരു കാരണവശാലും ലക്ഷണങ്ങൾക്ക് വേണ്ടി പ്രമേഹ രോഗി, ഞാൻ അതാ പറഞ്ഞ ബ്ലഡ് ഷുഗർ നോക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. 10 രൂപയുടെ കാര്യം അല്ലെങ്കിൽ 20 രൂപയുടെ കാര്യം ഏത് പല ഗവൺമെൻറ് ആശുപത്രിയിൽ ഇന്നിപ്പോൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുക. ബ്ലഡ് പ്രഷറിൻ്റെ കാര്യം എല്ലാ ഹോസ്പിറ്റലിലും ഫ്രീ ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലായാലും ഗവൺമെൻറ് ബി പി നോക്കുക എന്ന് പറയുന്ന അര മിനിറ്റ് എടുത്ത് ജസ്റ്റ് നോക്കി ബി പി പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്തരം പരിശോധനകൾക്കായിട്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞ ഏഷ്യൻ ഇന്ത്യൻസ് എന്ന് പറയുന്ന പ്രമേഹ രോഗം അല്ലെങ്കിൽ രക്തസമ്മർദ്ദമൊക്കെ വരുവാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ 40 വയസ്സ് കഴിയുകയാണെങ്കിൽ ഇപ്പം ബ്ലഡ് ഷുഗർ ഒന്നും ഇല്ല, പക്ഷേ റിസ്ക് ഉണ്ട്, വണ്ണമുണ്ട്, പിന്നെ വയറിൽ ഇതൊക്കെ ഒഴിപ്പടിഞ്ഞിട്ടുണ്ട്, കുടുംബത്തിൽ പ്രമേഹ രോഗമുണ്ട്, ഇപ്പോൾ വ്യായാമം ഇല്ല, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ നോക്കുന്നുണ്ടോ പ്രഷർ നോക്കുന്നുണ്ടോ യാതൊരുവിധ തെറ്റുമില്ല. അതുകൊണ്ട് ഒരു പ്രമേഹ രോഗം പിടിപെടാൻ സാധ്യതയുള്ള ആൾ അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ അമിത കൊളസ്ട്രോൾ ഇത്തരം രോഗങ്ങൾക്ക് ഒരു കാരണവശാലും ലക്ഷണങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യരുത്. ലക്ഷണങ്ങൾ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ പേഷ്യൻസ് പലപ്പോഴും വരുന്നത് ഭയങ്കര ക്ഷീണം, ദാഹം അങ്ങനെ വരും, ആ സമയം നോക്കുമ്പോഴേക്കും രക്തത്തിലെ പഞ്ചസാരയുടെ വെറും വെയിറ്റ് 300 കൂടുതലും, ഇനി നമ്മൾ ഈ പറഞ്ഞ A1C എന്ന് പറയുന്ന 11-12 നിൽക്കുന്ന, അപ്പോൾ മനസ്സിലാക്കുക, അതിനോടകം തന്നെ ഈ ഡയബറ്റീസ് കാരണം നമ്മുടെ അവയവങ്ങൾക്ക് പലവിധ ഇഞ്ചുറീസും ഡാമേജും നമുക്ക് വന്നു കഴിഞ്ഞു കാണും. ഒരു കാരണവശാലും ലക്ഷണങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ കാത്തിരിക്കാതെ പ്രമേഹത്തിൻ്റെയോ രക്തസമ്മർദ്ദത്തിൻ്റെയോ പരിശോധന നമ്മൾ ക്രമമായിട്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത്.